എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ടോപ്പിക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കാണ്. ഐ എം എ ട്രാൻസ് വുമൺ. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. എവിടെയും പൂർണ്ണതയില്ലാത്ത ഒരു ട്രാൻസ് വുമൺ ആണ്. സർജറിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പൂർണ്ണത എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലാത്തൊരു കുട്ടി വ്യക്തിയാണ് ഞാൻ. ട്രാൻസ് വുമൺ, ഐ എം എ ട്രാൻസ് വുമൺ. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള വ്യക്തികളുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഞാൻ പ്രസവിക്കോ, ചേച്ചി ഗർഭിണിയാണോ, ചേച്ചിക്ക് ഗർഭമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ ആൾക്കാര്. എന്തായാലും ഞാനൊരു ട്രാൻസ് വുമൻ ആണ്. എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ വെറും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അതും 10ാം ക്ലാസിന്റെ എക്സാം ഞാൻ ഈ അടുത്താണ് എഴുതിയിട്ട്. കുട്ടിക്കാലത്ത് പഠിക്കാനൊന്നും പറ്റാതിരുന്ന ഒരു സാഹചര്യമായത് കാരണം എക്സാം ഞാൻ ഈ അടുത്ത് എഴുതി നല്ല അതീവ കൂടുതൽ മാർക്കോടുകൂടി, കൂടുതൽ A+ഓടുകൂടി ആ 10ാം ക്ലാസ് പാസ്സായി. അതിലും എനിക്ക് തന്നെ അഭിമാനമുണ്ട് അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞതില്. അപ്പൊ ടോപ്പിക് ഇതാണ് ഞാൻ പ്രസവിക്കൂ എന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ തലകുത്തി നിന്നാലും ഞാൻ പ്രസവിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും, അല്ലെങ്കിൽ ഇനി ദൈവം പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ എനിക്കൊരു വരം തരണം, എന്നാ നീ പ്രസവിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വരം തരണം എങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രസവിക്കായിരിക്കും. പക്ഷെ അല്ലാണ്ട് ഞാൻ പ്രസവിക്കത്തില്ല. കാരണം ഇപ്പൊ പല ആൾക്കാരും പലയിടത്തും പറയുന്നുണ്ട് യൂട്രസ് ഇംപ്ലാന്റേഷൻ എന്ന്. സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് യൂട്രസ് ഇംപ്ലാന്റേഷൻ എന്റെ അറിവ് വെച്ചാണ് കേട്ടോ. ഞാൻ സയന്റിഫിക്കായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, ഞാനൊരു ഡോക്ടർ അല്ല, ഞാനൊരു നേഴ്സ് അല്ല. അപ്പോ ആരോ ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞോന്ന്, കല്യാണം കഴിഞ്ഞാലേ പ്രസവിക്കാവോ. ഇപ്പൊ അവിഹിതം മതി പ്രസവിക്കാൻ, എന്തിനു കല്യാണം കഴിയണം. ധാരാളം അവിഹിതം എനിക്കുണ്ടെന്ന് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു അവിഹിതത്തിലൂടെ പ്രസവിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് യൂട്രസ് ഇംപ്ലാന്റേഷൻ എനിക്ക് എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ, നിലവിലൊരു യൂട്രസ് ഉണ്ടായിരുന്നിട്ട് ആ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ യൂട്രസ് വളർച്ച ലഭിക്കാത്ത ഒരു വ്യക്തിക്ക്, യൂട്രസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യൂട്രസ് ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സയന്റിഫിക് പരമായിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പോ ഈ ഒരു കാര്യം സംഭവിക്കാത്തിടത്തോളം കാലം എങ്ങനെയാണ് എനിക്ക് പ്രസവിക്കാൻ കഴിയുക? പിന്നെ അതുപോലെ തന്നെ പ്രസവിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയേണ്ടത്, നമുക്ക് പല അതിന്റെ സ്റ്റേജുകളുണ്ടല്ലോ. അണ്ഡം വിപ്രജനം നടക്കണം, അതിൽ നിന്ന് അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അതിൽ നിന്നാണ് ഭ്രൂണം ഉണ്ടാകുന്നതും കുഞ്ഞുണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് മെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു ട്രാൻസ് വുമൺ ആയ വ്യക്തിയായ ഞാൻ മെൻസസ് ആവുമോ എന്ന് ചോദിച്ചാൽ മെൻസസ് ആവത്തില്ല. അപ്പൊ എനിക്ക് എല്ലായിടവും പോവാൻ വേണമെങ്കിൽ, ഈ മെൻസസ് ആവുന്ന ആൾക്കാര് പോവാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലും എനിക്ക് പോവാം, കാരണം എനിക്ക് മെൻസസ് ആവില്ലല്ലോ. ഓക്കെ, അപ്പോ അതും നടക്കത്തില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ ഗർഭമുണ്ട്, പ്രസവിക്കും, പ്രസവിക്കാൻ പോകുന്നു, പ്രസവിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഒരു മോശമായ കാര്യമാണ്. ഞാന് പ്രസവിക്കാത്ത സ്ത്രീകളെ നിന്ദിക്കാനോ അല്ലെങ്കിൽ മോശമായിട്ട് പറയാനോ ഒന്നും ഉദ്ദേശിക്കും. അവരും ശരിക്കും പറഞ്ഞാല് അവരുടെ ഉള്ളിൽ നല്ലൊരു മാതൃത്വം ഉണ്ട്, അത് കാരണം എന്റെ ഉള്ളിലും നല്ലൊരു മാതൃത്വം ഉണ്ട്. ഞാനും ഒരു അമ്മയാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രഹസനം കാട്ടിയ ഒരു അമ്മയാണ്, എനിക്ക് കുറെ ഒരു 101 മക്കളെ വെച്ചിട്ട് ഞാനൊരു അമ്മയാണ് എന്ന് പറയാനൊക്കെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാന്. സോ ആരൊക്കെ പറയുന്നുണ്ട് സൗണ്ട് മാക്സിമം സൗണ്ട് ഇതാണ്, ഇനി ഇതിൽ കൂടുതൽ സൗണ്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും മൈക്ക് സെറ്റോ അങ്ങനെ എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും വെക്കണം എന്ന് തോന്നുന്നു. ഇത്ര സൗണ്ടാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരണത്, ഇത്രയും സൗണ്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇനി ആലറി കാറി വിളിക്കണം. അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഭയങ്കര സൗമ്യതയോടുകൂടി ഇങ്ങനെ ഭവ്യതയോടുകൂടി സംസാരിക്കും, സീമ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും എന്നാ പറയുന്നത്. സീമ എപ്പോഴും ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾ വളരെയധികം ഓപ്പണായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ സൗമ്യമായിട്ട് പറയണമെങ്കില് ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഭയങ്കര അതിഭാവുകത്തോടുകൂടി, ഭയങ്കര ശാലീന കുലീനതയോടുകൂടിയൊക്കെ ഇങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ ഭവ്യതയോടുകൂടി അങ്ങനെ പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് ദേഷ്യം വന്നാൽ അത് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കാനും, വിഷമം വന്നു കഴിഞ്ഞാൽ അത് വിഷമമായിട്ട് പ്രകടിപ്പിക്കാനും ഒക്കെ മാത്രമേ എനിക്കറിയാവൂ.
അപ്പോ എന്താ പറയാ, ആരൊക്കെ പറയുന്നുണ്ട് സീമ ഒഴികെ എല്ലാരും തെളിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്റെ കാര്യം മാത്രമേ പറയാൻ അറിയുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് എന്റെ കാര്യം മാത്രമേ പറയാൻ അറിയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഞാൻ വേറെ ആരെയും പറയാനോ അല്ലെങ്കിൽ വേറെ ആരെയും ഇതാക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്റെ കാര്യങ്ങൾ പറയാനും തെളിയിക്കാനും ഇനി എന്റെ അമ്മയെ കൊണ്ടുവന്ന് എനിക്ക് സത്യം എഴുതിപ്പിക്കാനുള്ള അത്ര വില കുറഞ്ഞ മനസ്സൊന്നും എനിക്കില്ല. അതും നിങ്ങൾ ഓർക്കണം. എന്റെ അമ്മ ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്ത് നടക്കുന്നുണ്ടെന്നോ ന്യൂസ് ചാനലിൽ എന്ത് നടക്കുന്നുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കഞ്ഞി കറി വയ്ക്കുക, ചിലപ്പോ ഈ തൊഴിലുറപ്പ് ഇതിന് പോവുക, ഇപ്പം അതൊക്കെ കുറച്ച് കുറവാണ്, ഈ തൊഴിലുറപ്പ് പണിക്കൊക്കെ പോവുക, അതിനൊക്കെ പോകുന്ന വ്യക്തിയാണ് എന്റെ അമ്മ. അപ്പോ അമ്മേനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഞാൻ പ്രസവിക്കില്ല കേട്ടോ, എന്റെ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ ഇടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. സോ പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഒരു കോൾ വന്നതാ, പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു സജിനയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചായിരുന്നു. സജിന ഇന്നലെ ഈവനിങ് ആയപ്പോഴത്തേക്കും വാർഡിലേക്ക് മാറ്റി. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. നീപ്പോ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ബാക്കിയുള്ള കഥകളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിയുമ്പോ ഇനി എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും ഒന്നും ബുദ്ധിമോശങ്ങളൊന്നും ആർക്കും തോന്നിക്കാതിരിക്കട്ടെ. നമുക്ക് ആർക്കും ഒരു ജീവൻ കൊടുക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ നമുക്ക് ജീവൻ എടുക്കാനുള്ള അവകാശവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ആർക്കും ഒരു ജീവനും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ആരുടെയും ജീവൻ എടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. നീതു രാജേഷ് ആയി, നീതു ഗോപകുമാർ പറയുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന്. ഈ സത്യം പറഞ്ഞ ഈ ഒരു നാവ് കൂടി ഇല്ലാണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ എന്നെ ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്തിരുത്തിയാണ് അല്ലേ, ഏതെങ്കിലും ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അത്യാവശ്യം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒക്കെ ഒരു നാവ് അത്യാവശ്യം ആവശ്യമാണ്. കുറച്ച് നാവൊക്കെ ഉള്ളത് ഒരു അലങ്കാരികമാണ്. നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ കഴിവുള്ളവർക്ക് തൻ്റെതായ ഒരിടം കണ്ടെത്താനും കഴിയുമെന്നുള്ളതാണ്. അതിപ്പോ സംസാരം ഏത് രീതിയിലാണ് ഏത് ഭാഷയിലാണെന്നുള്ളതല്ല, മറ്റുള്ളവരെങ്ങനെയാണ് സംസാരം കാണുന്നുണ്ട്, മറ്റുള്ളവരെങ്ങനെയാണത് കേൾക്കുക എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മുടെ വിജയം എന്നുള്ളത്. സുനിത ബിജു ആയി, നമസ്കാരം. ശ്രീദേവി, എന്റെ ശ്രീദേവി, ഞാൻ ഒരിടവും പറയുന്നില്ല ഞാനൊരു കംപ്ലീറ്റ് വുമൺ ആണെന്ന് പറയുന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ എല്ലാരും കൂടി എനിക്ക് ആ കരിയറോ ഐ എം ട്രാൻസ് വുമൺ, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ്. ഞാനൊരു ട്രാൻസ് എന്ന് പറയാനായിട്ട് ഞാൻ ഒരിടത്തും ഒരു ദുരഭിമാനവും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയല്ല. എന്റേതായ കുറവുകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ കുറവുകളോടും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഒരിടവും പറയത്തില്ല എല്ലാത്തിലും. പിന്നെ പലരും പറയുന്നുണ്ടായിരിക്കും എല്ലാം ഉണ്ട്, ഇനി ഞാൻ സേഫ് സോൺ ആണെന്ന്. എന്ത് സേഫ് സോൺ ആണ്? 10-22 ലക്ഷം രൂപ എന്റെ വീടിന്റെ പേരിൽ ലോൺ. എല്ലാരും പറയുന്ന പോലെ എല്ലാം തികഞ്ഞവളാണ്, സീമ സേഫ് സോൺ ആണ് എന്നൊക്കെ പറയുമ്പോഴും ഞാനൊരു കാര്യം പറയുന്നത്, സീമ എന്ത് സേഫ് സോൺ ആണ്? എനിക്കിന്നും 10-22 ലക്ഷം രൂപ വീടിന്റെ പേരിൽ ലോൺ ഉണ്ട്. അല്ലാതെ ചുമ്മാ എനിക്ക് കെട്ടിവെച്ചിരുന്ന കാശ് എടുത്തു കൊടുത്ത് ഞാൻ വീടുണ്ടാക്കിയതൊന്നും അല്ല. അപ്പൊ ആ ഹൗസിംഗ് ലോൺ അടയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പിന്നെ അതുപോലെ എനിക്കൊരു വാഹനമുണ്ട്, അതിനും ലോൺ ഉണ്ട്. അതിനും 10-14,000 രൂപ എനിക്ക് മാസം ലോൺ അടയ്ക്കണം. ഈ പറയുന്ന ആൾക്കാർ കാണുമ്പോലെ പുറം കെട്ടുകാഴ്ചയുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാന്. ഏതൊരു സാധാരണ വ്യക്തിയെയും പോലെ ജീവിക്കുന്ന ഒരാളാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് താഴേക്കിടയിലേക്ക് ഇറങ്ങി നിലവാരം കുറഞ്ഞ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. താങ്ക് യു നീതു, താങ്ക് യു. അശ്വിൻ പറയുന്നു പൂർണ്ണതയില്ലാത്ത ഒരു സ്ത്രീ എങ്ങനെ സ്ത്രീയാവോന്ന്.
അതെനിക്കറിയില്ല. പൂർണ്ണതയില്ലാത്ത സ്ത്രീ എങ്ങനെ? ധാരാളം ആൾക്കാര് പൂർണ്ണതയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ആറ്റിക്കളയോ അല്ലെങ്കിൽ കിണറ്റിലിടുകയോ ഒക്കെ വല്ലതും ചെയ്യോ? ഇല്ലല്ലോ. സത്യം, റഷീദ് പറഞ്ഞ പോലെ എല്ലാരെയും ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾ എല്ലാവരും, സത്യം പറഞ്ഞ എല്ലാവരും ഒരു ഭാഗത്തു നിന്ന് വന്നതാണ്. എല്ലാ അമ്മമാരും നൊന്ത് പ്രസവിക്കുന്നതാണ്. ഇനി ഒരമ്മ മാത്രം നൊന്ത് പ്രസവിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ മാത്രം നൊന്ത് പ്രസവിക്കുന്നതല്ല, എല്ലാവരും. എനിക്ക് തോന്നുന്നു വളരെ കുറച്ചുപേര് സിസേറിയൻ ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്റെ അറിവിൽ എന്റെ അമ്മ രണ്ടുപേരെയും, എന്നെയും അനിയനെയും രണ്ടാളെയും നല്ല ഒന്നാം തരം നൊന്ത് പ്രസവിച്ചത് എന്നെയാണ്. സുകന്യ, ലവ് യു ടു ചക്കരെ. സൗമ്യ, ഹായ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് പറയാനാണ് ആഗ്രഹം. എനിക്ക് ബിനാമികൾ ആരുമില്ല സംസാരിക്കാൻ. എനിക്ക് അവിടെ ഇവിടെ വന്ന് പോസ്റ്റ് ഇടാനും കമന്റ് ഇടാനും കമന്റ് ചെയ്യാനും അത് പറയാനും ഇത് പറയാനും ബിനാമികൾ ആരുമില്ല. പിന്നെ മക്കളും പരിവാരങ്ങളും പരിവാരം ഒന്നുമില്ല. പിന്നെ ചില ചില ആൾക്കാരുടെ ഭാഷയെ പറയുന്നെങ്കിൽ സീമയ്ക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സീമ ചെളിവാരി എറിയാണ് കരിവാരി എറിയാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സീമയ്ക്ക് എന്തിനാണ് പബ്ലിസിറ്റി? എന്തിനാണ് പബ്ലിസിറ്റിയുടെ ആവശ്യം? സീമയ്ക്ക് എന്തിനാണ് പബ്ലിസിറ്റിയുടെ ആവശ്യം? സീമ സീമേന്റെ സ്ഥാനത്തിരുന്ന് സീമയുടെ സ്ഥലത്തിരുന്നാണ് പറയുന്നത്. സീമയ്ക്ക് എന്തിനാണ് പബ്ലിസിറ്റി? സീമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സീമയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ സീമയുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ സീമയെ തേടി വരുന്നുള്ളൂ. അല്ലാതെ ആരുടെ അടുത്തേക്ക് സീമ പോകുന്നില്ല. അപ്പൊ പിന്നെ സീമയ്ക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെ അടുത്തേക്കൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ സീമയ്ക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടോ ബുദ്ധിമോശോ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ആരെയും ദ്രോഹിക്കാനും ആരെ ഒന്നും കട്ടുപിടിക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നും പോവാതിരിക്കുന്ന സ്ഥിതിക്ക് വളരെ മാന്യമായിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പത്ത്, എനിക്ക് വലിയ 100ഓ 150ഓ വയസ്സ് വരെ ഒന്നും ജീവിക്കണമെന്നൊന്നും ഇല്ല. മനുഷ്യന്റെ ഒരു നല്ല പ്രായം എന്ന് പറയുന്നത് 10, 65, 70 വയസ്സ് വരെയാണ്. അതിനെ കൂടിപ്പോയെന്ന് ഡൗട്ട് ഉണ്ട്. എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 10, 65, 70 വയസ്സ് വരെ നല്ല സുന്ദരിയായിട്ട്, നല്ല എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നല്ലോണം നല്ലോണം ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിക്ക് കഴിഞ്ഞു പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പുതിയ പുതിയ ഭർത്താക്കന്മാരെയും കാമുകന്മാരെയൊക്കെ സീമയ്ക്ക് വേണ്ടി തിരഞ്ഞു പിടിക്കുമ്പോൾ നല്ല നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക. നല്ല നല്ല പെട്ടെന്ന് പണക്കാരി ആവാൻ പറ്റിയ നല്ല കാശുകാരെ തന്നെ സെലക്ട് ചെയ്ത് എൻ്റെ കാമുകന്മാരും ഭർത്താക്കന്മാരും ആക്കുക. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈസി ആയിട്ട് മറ്റുള്ളവരെ തട്ടിച്ച് വെട്ടിച്ച് കൊലപാതകങ്ങൾ ചെയ്ത് പണമുണ്ടാക്കാം എന്ന് ആൾക്കാർ ചിന്തിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കണ്ടെത്തി ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആവണം എങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഈസി ആവും. സുനിത, താങ്ക് യു സുനിത, താങ്ക് യു. സീമ വളരെ ആക്റ്റീവ് ആണ്. ഇന്ന് എഫ് ബിയിലിട്ട ദുർഗാദേവിയുടെ പിക്ചർ നന്നായിട്ടുണ്ടെന്ന് ആൻസി സുധീർ പറയുന്നു. താങ്ക് യു ആൻസി, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അപ്പോ പിന്നെ അടുത്ത് കുറച്ച് വിഭാഗം ആൾക്കാര് സീമേന്റെ വീഡിയോ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണം, സീമേന്റെ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണം. ഇതൊക്കെ എന്താണ് പ്രഹസനങ്ങള്? സീമ എഫ് ബിയിലാണ് ഉറങ്ങുന്നത്. സീമ പിന്നെ ചില ആൾക്കാരോട് സീമയ്ക്ക് എപ്പോഴും ഇങ്ങനെ കുത്തി കുത്തിക്കൊണ്ട്. ഞാൻ ഫ്രീ ടൈമൊക്കെ ചിലവഴിക്കുന്നത് എൻ്റെ മുഖപുസ്തകത്തിലൂടെയും എൻ്റെ യൂട്യൂബിലൂടെയും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ തന്നെയാണ്. അല്ലാതെ ഫ്രീ ടൈം ഇരുന്ന് ചിന്തിച്ച് ഞാൻ അവരെ എങ്ങനെ താറടിച്ച് കാണിക്കാം, അവരെ എങ്ങനെ ഇതാക്കി കാണിക്കാം, അങ്ങനെയൊന്നുമല്ല. ഒരു വ്യക്തി ഇതുപോലെ ഒരു വീഡിയോ പറയാണ്, എനിക്കിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം ഒന്നും ഇല്ല കേട്ടോ, റെക്കോർഡ് സൂക്ഷിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ ആ വീഡിയോയിൽ എൻഡിൽ തന്നെ ജയസൂര്യനെ റെക്കോർഡ് ചെയ്ത വോയിസ് റെക്കോർഡ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. പിന്നെയാണ് അറിഞ്ഞ അയ്യോ പണി പാളിയല്ലോ എന്ന്. പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഭാഗം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക. നിലപാട് എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഫിറോസ് ഖാൻ പറയാണ് ഞാൻ പോവാണ്, നമ്മളോട് മൈൻഡ് ഒന്നും ഇല്ലെന്ന്. മൈൻഡൊക്കെ ഉണ്ട്. ഇവിടെ ധാരാളം എൻ്റെ ചങ്ക് സുഹൃത്തുക്കൾ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ കാര്യങ്ങൾ പറയണ വിട്ടുപോകും, പിന്നെ ഞാനൊക്കെ സ്കൂൾ ടീച്ചറാവും, പിന്നെ അറ്റൻഡൻസ് എടുക്കാൻ തുടങ്ങും.
അത് കാരണമാണ് ഞാൻ ഈ കാണുന്ന കമൻറ്റുകൾ അങ്ങോട്ട് അധികം അങ്ങോട്ട് ഹായ് ഹൂയ് വയ്ക്കാതിരിക്കുന്നതിൻ്റെ കാര്യം. ഹായ് ഹൂയ് വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകണം, അനീഷ പ്രശാന്ത്, ശ്രിത കൃഷ്ണൻ, കൃഷ്ണൻ വി പി, ശ്രീഹരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടീച്ചർ ഇങ്ങനെ അറ്റൻഡൻസ് എടുക്കുന്ന പോലെ ആയിപ്പോവും. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ള മറുപടി പറയാന്നുള്ളതാണ്. എപ്പോഴും ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, നമുക്കൊരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും ആ മനുഷ്യനെ ദ്രോഹിക്കാനും നമുക്ക് അവകാശമില്ല. നമുക്ക് ഒരാളെ സംരക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം, എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് ദ്രോഹിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. സൃഷ്ടാവ്, പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു ഈശ്വരനാണ്. അതിപ്പോ ഇപ്പോ കൃഷ്ണനോ ക്രിസ്തുവോ അള്ളാഹുവോ ആരോ ആവട്ടെ, ഒരു ഒരു ദൈവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ ആ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള അധികാരവും ഈശ്വരനാണ്, അത് ഓർക്കുക. പിന്നെ നമ്മൾ പല ആൾക്കാർക്കും വേണ്ടി പാര പണിയുകയും കുളം തോണ്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മെയിനായിട്ട് വിചാരിക്കേണ്ട കാര്യം, നാളെ അത് നമുക്ക് നേരെ വരും. നമ്മളത് അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം എപ്പോഴായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ അതും നമ്മൾ കരുതിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. മധു ശുഭ, ശുഭയാണോ സുബയാണോ പറയുന്നത്? സുന്ദരിയാണെന്ന്. ദൈവമേ, സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞോ, അതൊന്നും കുഴപ്പമില്ല. എന്നെ വല്ല ദീപിക പത്കോണെന്നോ ഐശ്വര്യ റായ് എന്നൊന്നും പറഞ്ഞേക്കരുത്, എങ്കിൽ പിന്നെ നാളെ എനിക്ക് ദീപിക പത്കോണിന്റെ പ്രേതം കയറും ഇങ്ങനെ ഉള്ളിലോട്ട്. പിന്നെ ഞാൻ പറയും ഞാൻ അങ്ങ് ദീപിക പത്കോണാണെന്ന് പറയും. രാജ്കുമാർ പറയുന്നു പോവാ കേട്ടോ എന്ന്. എവിടെ പോവാ? സുപിന ചോദിക്കുന്നു ബ്ലാക്ക് ടീ ആണോ? അതെ ബ്ലാക്ക് ടീ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചായ കുടിക്കാറില്ല, അങ്ങനെ വളരെ വിരളമാണ് ചായ കുടിക്കുന്നത്. അപ്പൊ ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോ ഒരു ചായ കുടിക്കാം എന്നുള്ള ഒരു മോഹം തോന്നി, അതും ബ്ലാക്ക് ടീ തന്നെ കുടിക്കാം എന്ന് തോന്നി. സുപ്പി സൗമ്യ അനുഭവിക്കുന്നു സീമ എങ്ങനെയാണ് തടി കുറച്ച് സുന്ദരിയായതെന്ന്. പട്ടിണി, നല്ല ഒന്നതരം പട്ടിണി കിടക്കുക. പിന്നെ അതുപോലെ തന്നെ വയറുണ്ട് കേട്ടോ, വയറിപ്പോഴും കുറച്ചുണ്ട്. നല്ല ഒന്നാതര പട്ടിണി കിടക്കുക. പിന്നെ ഈ നോൺ വെജ് ഒക്കെ അങ്ങോട്ട് പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കുക, വെജിറ്റേറിയനിലേക്ക് ചാടുക. വെജിറ്റേറിയനും വാരി വലിച്ചു കഴിക്കാനൊന്നും പാടില്ല. അപ്പൊ നല്ലോണം മെലി. എനിവേ എല്ലാവർക്കും ശുഭസായാഹ്നം ആശംസിക്കുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകള്. സുഖം സമാധാനം സ്വസ്ഥമായിട്ട് എല്ലാവരെയും പോലെ. ലവ് യു ഓൾ കേട്ടോ. എല്ലാരോടും ഒത്തിരി സ്നേഹം, സപ്പോർട്ടിനും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി സ്നേഹമാണ്. സന്തോഷമാണ്, ഹാപ്പിയാണ്. നിങ്ങളാണ് എന്റെ ബലം, ശക്തി എല്ലാം. ശരി, അപ്പോ ഞാൻ പറഞ്ഞല്ലോ സജിനെ ഇന്നലെ രാത്രിയില് വാർഡിലേക്ക് മാറ്റി. ഇന്നലെ രാത്രിയില് കേട്ടോ, 3 ദിവസത്തിന് ശേഷം ഇന്നലെ രാത്രിയില്.